ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് MLA മാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൂറുമാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെരംപൂറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. ബംഗാളിലെ 40 തൃണമൂൽ കോൺഗ്രസ് MLA മാർ BJPയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മോദി വെളിപ്പെടുത്തി. ദീദി, May 23 ഫലപ്രഖ്യാപനം വരുമ്പോൾ എല്ലായിടത്തും താമര വിരിയും. നിങ്ങളുടെ MLA മാർ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പോലും നിങ്ങളുടെ 40 MLA മാർ എന്നെ വിളിച്ചിരുന്നു, മോദി പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളെ ചതിച്ചതിനാൽ മുഖ്യമന്ത്രിയെ തുടരാൻ മമതാ ബാനർജിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും മോദി പറഞ്ഞു. തൃണമൂലിന്റെ ഗുണ്ടകൾ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുകയാണെന്ന് മോദി ആരോപിച്ചു. ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ UDFന് ഗുണം ചെയ്തുവെന്നും UDFന് 17 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടുമെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തൽ. മുസ്ലിം ലീഗ് അഭിമാന പ്രശ്നമായി ഏറ്റെടുത്ത മണ്ഡലമായിരുന്നു വടകര. ഇവിടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചുവെന്നും K. മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറത്ത് 2,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കും. ഏകദേശം 70,000 വോട്ടിന്റെ ഭൂരിപക്ഷം ET മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ നിന്ന് ലഭിക്കുമെന്നും ലീഗ് വിലയിരുത്തി. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 2,50,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ ലഭിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നിലപാട് UDFന് വോട്ടായി മാറിയിട്ടുണ്ടെന്നും ലീഗ് വിലയിരുത്തൽ നടത്തി. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതി ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ 6 മാസം ജയിൽ ശിക്ഷ നൽകുന്ന വ്യവസ്ഥയ്ക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. വോട്ട് മാറി പോൾ ചെയ്യപ്പെടുന്നുവെന്ന ആരോപണം ഉയരുകയും തെളിയിക്കാനായില്ലെങ്കിൽ കേസെടുക്കുമെന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുനിൽ അഹ്യ എന്നയാൾ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയുടെ നടപടി. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും അത് മറ്റൊരാൾക്ക് പോൾ ചെയ്യപ്പെടുകയും ചെയ്തതായി പരാതി ഉന്നയിച്ച ആൾ അത് തെളിയിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചട്ടം 49 പ്രകാരം കുറ്റകരമാണ്. അങ്ങനെയുള്ള ആൾക്കെതിരെ തെറ്റായ വിവരം നൽകിയതിന് ക്രിമിനൽ നിയമം 177 പ്രകാരം കേസെടുക്കാം. 6 മാസം തടവോ 1,000 രൂപ പിഴയോ രണ്ടും കൂടിയോ വിധിക്കാവുന്ന കുറ്റമാണിത്. കോട്ടയം കെവിൻ കേസിൽ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂറുമാറി. കെവിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ സഹായം ചോദിച്ചെന്ന മൊഴി നൽകിയ 28-ാം സാക്ഷി അബിൻ പ്രദീപാണ് മൊഴി മാറ്റിയത്. പോലീസ് ഭയപ്പെടുത്തി പറയിച്ചതാണെന്നും ഇതേ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും അബിൻ കോടതിയിൽ പറഞ്ഞു. കൃത്യത്തിന് പോകുന്നതിന് തൊട്ടു മുൻപ് പ്രതികൾ സഞ്ചരിച്ചത് അബിന്റെ ഓട്ടോയിലായിരുന്നു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.